ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റാഗി അപ്പം ഉണ്ടാക്കാം. ഹായ്, നമസ്കാരം. എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം. എന്നാൽ ഇനി ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എടുക്കാം. ഒരു കപ്പ് റാഗി നന്നായി കഴുകിയെടുക്കാം. റാഗിയിൽ നല്ലോണം കഴുക്കൊക്കെ ഉണ്ട്. അഞ്ചാറ് പ്രാവശ്യം വെള്ളം ഒഴിച്ച് കഴുകിയെടുത്ത് ഒന്ന് അരിച്ചൂടെടുക്കുന്നുണ്ട്. ഇതിൽ മണൽത്തിരി പോലുള്ള കല്ലുകളൊക്കെ ഉണ്ടാകും. ഈ ഏറ്റവും അടിയിൽ വന്ന് ഇതങ്ങ് കളയാം. പിന്നെ ഇതിലെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് അരക്കപ്പ് തേങ്ങ, കാൽ കപ്പ് ചോറ്, ഒരു ടീസ്പൂൺ പഞ്ചസാര, കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, പിന്നെ ഇത് നികക്ക വെള്ളം ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. വെള്ളം കൂടിപ്പോകരുത്. ആവശ്യമെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനെ അടച്ചു മാറ്റി വെക്കാം. ഇപ്പം രാത്രി 9:30 ആയിട്ടുണ്ട്. നാളെ രാവിലെ ഇത് അരയ്ക്കാം. ഇപ്പം നേരം വെളുത്ത് സമയം 6:30 ആയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലോട്ട് ഇതിട്ട് ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് പൊങ്ങാനായിട്ട് മാറ്റിവെക്കാം. ഇവിടെ അന്തരീക്ഷമൊക്കെ തണുത്ത് കിടക്കുകയാണ്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മാവ് പെട്ടെന്ന് പൊങ്ങാനായിട്ട് റൈസ് കുക്കറിലോട്ട് എടുത്തു വെക്കുക. നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ പുറത്തിരുന്നാൽ തന്നെ പൊങ്ങി വന്നോളൂ. ഇതിപ്പോൾ രാവിലെ 6:30 അരച്ചു വെച്ചതാ, 1.5 മണിക്കൂറായപ്പോഴേക്കും ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഈ മാവ് ഇപ്പം കുറച്ച് കട്ടിയിലായിരിക്കുന്നത്, കുറച്ചുകൂടെ ലൂസാക്കി എടുക്കണം. കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് മാവ് ലൂസാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ബബിൾസ് ഒന്നും അധികം പൊട്ടിപ്പോകാതെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് അപ്പപാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അപ്പം ഉണ്ടാക്കിയെടുക്കാം. നിരവധി ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ റാഗി പ്രമേഹത്തെ നിയന്ത്രിക്കാനും തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒരു നേരം കഴിക്കുന്നത് വളരെ നല്ലതാണ്. റാഗിയിൽ ധാരാളം പ്രോട്ടീനും ഫൈബറും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇതിൽ ധാരാളം കാൽസ്യം അടങ്ങിയിരിക്കുന്നതിനാൽ എല്ലിനും പല്ലിനും നല്ലതാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.